welcome to yet another episode of Over a Cup of Tea. In Over a Cup of Tea, നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ അനന്തപത്മനാഭൻ. ആദ്യം തന്നെ പറയട്ടെ, ലോകം നാടകമാണ്, നമ്മളെല്ലാം വെറും കഥാപാത്രങ്ങളാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തന്നെ നാടകീയമായിട്ട് പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കാറുണ്ട്. ജീവിതത്തിലെ ഒരു ഭൂരിഭാഗവും നാടകത്തിനോട് ചേർന്ന് നിൽക്കുകയും കേരളം അറിയപ്പെടുന്ന കലാനിലയം എന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അതിന്റെ തിരിച്ചുവരവിനും എല്ലാത്തിനും കാരണമായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നാടകത്തിന്റെ ആ ഒരു കാലഘട്ടം അതിനെ കുറിച്ച് അറിയാം, ഇതിന്റെ തുടക്കത്തിനെ കുറിച്ച് അറിയാൻ താല്പര്യം. തുടക്കം എന്ന് പറയുന്നത് തുടക്കം എന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. കാരണം അതിന് വർഷം 1950 കാലഘട്ടം തൊട്ട് അച്ഛന് നാടകം ഉണ്ടല്ലോ. പക്ഷെ 1963 സ്ഥിരം നാടകവേദി എന്നുള്ള പ്രസ്ഥാനം ആരംഭിക്കും. അപ്പോ ഒരു പക്ഷേ 1962 കാലം തൊട്ടേ ഇതിന്റെ ഉള്ള പ്രിപ്പറേഷൻസ് അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കണം, കാരണം ഒരു സ്ഥിരം നാടകം, ഒരു സിനിമാ തിയേറ്റർ പോലെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നാടകം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അതുമല്ല 1000-1200 പേരെ വെച്ചിട്ട് ഒരു നാടക കമ്പനി ആരംഭിക്കുക, അത് ഒരു സ്ഥലത്ത് തന്നെ ഒരേ നാടകം തന്നെ മാസങ്ങളോളം നാടകം അവതരിപ്പിക്കുക, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു സാഹസികമായ കാര്യത്തിലേക്ക് അച്ഛൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഒരുപക്ഷെ അന്ന് അമ്മയുടെ അടുത്ത് പോലും എല്ലാവരും പറഞ്ഞു, അമ്മയമ്മയും കൃഷ്ണനായരോട് പറയണം ഇത് വലിയൊരു സാഹസമാണ്, ഒന്നും വേണ്ട. അപ്പൊ അമ്മയ്ക്കും പേടിയായിരുന്നു, കാരണം വെച്ചാൽ അമ്മയും ജീവിതം നാടകം തന്നെയായിരുന്നല്ലോ. പിന്നെ ഞാനും പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യവും പ്രശ്നങ്ങളാകുമല്ലോ, ജീവിതം തന്നെ വലിയ വഴിമുട്ടിപ്പോകും. അതുപോലെ ഈ സ്റ്റോറിൻ നാടകങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നാടകങ്ങളുണ്ട്, നല്ല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇത്രയും വലിയൊരു സാഹസം വേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, അച്ഛനോട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്നും മാറില്ല. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും കൂടി വളരെ പാടുപെട്ടും കഷ്ടപ്പെട്ടിട്ടുമാണ് ഈ സ്ഥിരം നാടകവേദി എന്നുള്ളൊരു ഒരു ആശയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ 1963 തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്താണ് ആദ്യമായിട്ട് സ്ഥിരം നാടകവേദി ആരംഭിച്ചത്. ആണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. കാവാന സാറിന്റെ കുരുക്ഷേത്രം ഓപ്പറയായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്. പക്ഷെ ദൈവത്തിന്റെയും എല്ലാത്തിന്റെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് വളരെ വിജയകരം, അത് വളരെയധികം വിജയകരമായി സക്സസ്ഫുൾ ആയി തുടങ്ങി. അത് അന്ന് വരെ ഉണ്ടായിരുന്ന മലയാള നാടകവേദിയുടെ ഒരു ചരിത്രമായിട്ട് മാറുകയും ചെയ്യുന്നത്, കാരണം ഒരു അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മാറുകയാണല്ലോ ജീവിതത്തിൽ മറ്റേ നാടകവേദിയിൽ തന്നെ. അതുവരെ ഒരു സ്ഥലത്തിന് ഒരു നാടകം വേറൊരു സ്ഥലത്ത് നാടകം മാത്രമായിരുന്നല്ലോ നമുക്ക് ആൾക്കാർ കണ്ടിട്ടുള്ളത്. അതിനൊരു വ്യത്യസ്തമായ ഒരു ഒരു പുതിയ മുഖം മലയാള നാടകവേദിയിലേക്ക് ഈ സ്ഥിരം നാടകവേദ വരവോടെ അതാണ് തുടക്കം. ഇതിൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള രക്തരക്ഷസും അല്ലെങ്കിൽ കടമ്പനത്തക്കത്തിനാരും എല്ലാം കാണുമ്പോൾ ഇത്രത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു നാടകം അക്കാലത്ത് ഇല്ലായിരുന്നു. പൊതുവെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പാർട്ടി രീതിയിലുള്ള ചില നാടകങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ പ്രണയമായിരിക്കും യൂഷ്വൽ സബ്ജക്ട്. പക്ഷേ കലാനിലയത്തിന്റെ നാടകം എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം വന്നിരുന്നത് ഒരു ഡ്രാമ സ്കോപ്പ് അല്ലെങ്കിൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഈവൻ തിരിച്ചു വരവിന്റെ സമയത്ത് പോലും താങ്കൾ ആ ഒരു പ്രസ്ഥാനത്തിന് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത്രയും ഫിഡിലിറ്റി സൗണ്ടിലുള്ള ഇത്രത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാടകങ്ങൾ, ഇത് എങ്ങനെയായിരുന്നു, എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ ഒരു ചേഞ്ച്, ബാക്കിയുള്ള നാടകങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു കലാനിലയം കണ്ടത്? അല്ല, ഈ സ്ഥിരം നാടകവേദിക്ക് മുമ്പ് തന്നെ അച്ഛൻ മറ്റുള്ള നാടക പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടായിരുന്നു നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അധികവും ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളും അന്നും അതേറ്റോറിയം സമയത്തും അച്ഛൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഉമ്മണിത്തങ്ക, താജ്മഹൽ, ഇളയടത്ത് റാണി, രാജാ ബിംബിസാര, മലബാർ ലഹള, അങ്ങനെയുള്ള നാടകങ്ങളായിരുന്നു അന്നും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നും ഈ കറണ്ട് ഇല്ലാത്ത സമയത്തും മറ്റുള്ള മൈക്ക് ഇല്ലാത്ത സമയത്തൊക്കെ അവർ അവിടെയും ലൈറ്റിന് പകരം ലൈറ്റ് ഇല്ലാത്ത സമയത്തും പെട്രോമാക്സ് വെച്ചിട്ടും അതിനകത്ത് ബാറ്ററി വെച്ചിട്ടൊക്കെ ഉള്ള കുറെ ഓരോരോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടും അന്നും ഒരു വ്യത്യസ്തമായിട്ടായിരുന്നു അതിന്റെ അവതരണ രീതി ഉണ്ടായിരുന്നു. തൽക്കാ മറ്റുള്ള വേദികൾ മറ്റുള്ള നാടക പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സെറ്റിംഗ്സിലും അച്ഛൻ അതിന്റെ പരിമിതിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ടൊക്കെ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ അന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്ഥിരം നാടകവേദി ആയി കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിന്റെ, അതൊരു അന്നത്തെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ആണ് ആ സ്റ്റേജിന്റെ വിസ്തീർണം, 1200 കഥാപാത്രം ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഉള്ള ഒരു ഒരു സ്റ്റേജിൽ ഒരു സാധാരണ സാമൂഹ്യ നാടകങ്ങളോ അങ്ങനത്തെ ഒരു നാടകം അവതരിപ്പിച്ചായാലും പറഞ്ഞ പൊലിമിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ ആ വേദിക്ക് അനുസൃതമായിട്ടുള്ള കഥകൾ കണ്ടെത്തുകയും അത് ജഗതിച്ചേട്ട അച്ഛൻ, അതായത് നമുക്ക് ജഗതി എൻ കെ ആചാര്യയാണ്
കലാനിലയത്തിന്റെ ഒട്ടുമിക്ക നാടകം 99% നാടകങ്ങളും അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് പക്ഷെ അത് അച്ഛൻ അച്ഛനും ജയിച്ചേണ്ട അച്ഛനും നമ്മുടെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു ഭയങ്കര മാനസികമായി അവർ തമ്മിൽ വളരെ പൊരുത്തുവരുന്നു. കാരണം അച്ഛൻ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടതെന്ന് അത് ഏത് രൂപത്തിലാണ് അതിന് കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ജയിച്ചേട്ട അച്ഛൻ അറിയാം. അപ്പൊ അങ്ങനെയാണ് രക്തരക്ഷസ് ആയാലും കടമറ്റത്ത് കത്തനാരായാലും കായംകുളം കൊച്ചുണ്ണി ആയാലും നാരദൻ കേരളത്തിലായാലും അങ്ങനെ പല നാടകങ്ങളും വരാനുള്ള കാരണം നമ്മുടെ സ്റ്റേജിന്റെ ആ ഒരു ഇത്രയും വലിയൊരു സ്റ്റേജിനകത്ത് സാധാരണ നാടകങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് പൂർണ്ണത വരില്ല. അപ്പൊ അങ്ങനെയാണ് ഈ വക എന്താ പറയാ ഹൊറർ നാടകങ്ങളും ഒരു വിസ്മയ ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നാടകങ്ങളും എടുക്കാൻ അച്ഛന് പ്രചോദനമായത്. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ നാടകം 1953 കാലഘട്ടത്തിലാണ് അച്ഛൻ എടുത്തത്. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്നുള്ള രീതിയിലാണ് കായംകുളം കൊച്ചുണ്ണി അവതരിപ്പിച്ചത്. കായംകുളം കൊച്ചുണ്ണി അവതരിപ്പിച്ച ആ നാടകം അവതരിപ്പിച്ചിട്ട് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നല്ല നാടക നടൻ എന്നുള്ള ബഹുമതി വീട്ടുകാർ എന്തുവർഷം ചെയ്ത് വന്നാണ്. ഈ കായംകുളം കൊച്ചുണ്ണി ആയിട്ട് അഭിനയിച്ചതിന് ശേഷം അഭിനയിച്ചതിനാണ് ഡൽഹിയിൽ വെച്ച് അവർ അത് അഭിനയിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നാടകം നടത്തുന്നത് കേന്ദ്ര അവാർഡ്. അതേ ആ നാടകം ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നെടുത്ത നാടകം സ്ഥിരം നാടകം അവതരിപ്പിച്ചു. അതിനുശേഷം അത് അത്രയും പ്രശസ്തമായ നാടകമായിട്ട് ജനങ്ങളുടെ മുഴുവൻ ഇന്നും മനുഷ്യൻ ഇപ്പൊ കലാ കായംകുളം കൊച്ചുണ്ണി നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പടം വരുന്നത് വീട്ടുകാർ എന്താശോഭന്റെ പടമായിരിക്കും. കായംകുളം കൊച്ചുണ്ണി അതിനു ഞാൻ നാടകം 2003 ഞാൻ വീണ്ടും അത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോ വീണ്ടും അവതരിപ്പിച്ചു. അതിനുശേഷം വളരെ ചാനലില് സീരിയലുകൾ വന്നു, അത് വളരെ പ്രശസ്തമായി. അതിനുശേഷം ഇപ്പോ മോഹൻലാൽ അവതരിപ്പിച്ച സിനിമ പോലും വന്നു, അതും സൂപ്പർ ഹിറ്റായി. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഇതിന് ഇത്രത്തോളം ഈ ഒരു കഥാപാത്രത്തിനും ഈ ഒരു വിഷയത്തിനും ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എത്രയോ നാൾക്ക് മുമ്പ് ദീർഘവീക്ഷണത്തോടെയാണ് അച്ഛൻ എടുത്തത്. ഇനി കടമറ്റത്ത് കത്തനാറിന്റെ കാര്യം, അതും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1960 കാലഘട്ടത്തിലാണ് കത്തനാരെടുത്തത്. ആ കത്തനാരും അന്ന് ഒരുപക്ഷെ ഈ ഹൊറർ നാടകത്തിന് അന്നൊന്നും ഹൊറർ നാടകം എന്ന് പറഞ്ഞ സംഭവം പോലും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ. പണ്ട് വയലാറിന്റെ ആത്മകഥയിലോ അവിടെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഈ വയലാർ പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോ എന്തുപറ്റി പനിയൊക്കെ പിടിച്ച് എന്ത് പറയാനാ, ഇന്നലെ ആ മറ്റേ കലാനിലയത്തിന്റെ കടമറ്റത്ത് കത്തനാർ നാടകം കണ്ട് പേടിച്ച് പനി പിടിച്ച തമാശയാണെങ്കിൽ പോലും. അപ്പൊ അത്രയും അന്നത്തെ മനുഷ്യൻ ആൾക്കാരുടെ ഇടയിൽ ആ കത്തനാർ എത്രത്തോളം മനുഷ്യന്റെ മനസ്സിലേക്ക് അത് ഉൾക്കൊണ്ടെന്ന് ആലോചിച്ചു നോക്കും. കത്തനാർ അന്ന് നാടകം എടുത്തു, അതിനുശേഷം വീണ്ടും സിനിമ വന്നു, രണ്ട് ടൈപ്പ് സിനിമകൾ വന്നു, അതിന് സീരിയൽ വന്നു, ഇപ്പതേ വീണ്ടും സിനിമ വരാൻ പോകും. ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘവീക്ഷണത്തോടെ അച്ഛൻ എടുക്കാൻ പറ്റുന്ന ആലോചിക്കുമ്പോ തന്നെ അതിന്റെ ഒരു നമുക്ക് അച്ഛനെ നമുക്ക് എങ്ങനെ പറയുക. വീണ്ടും ഞാൻ എടുത്തപ്പോ ഇപ്പോഴും നാടകം നമ്മൾ കത്തനാർ എടുക്കുമ്പോ അതിലത്തെ ഓരോ ഡയലോഗ് വരും, ആൾക്കാർ എന്നോട് ചോദിക്കും. എന്റെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അമ്മ അതിനകത്ത് കുഞ്ഞാറയുടെ വേഷം എടുത്തിരുന്നു. അപ്പൊ ഈ പൗലോസ് ഈ കുഞ്ഞാറയുടെ മകളുമായിട്ട് സ്നേഹം ഉണ്ടാവും. അപ്പൊ ഈ പൗലോസ് വരുമ്പോ ഈ കുഞ്ഞാറ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഏതായാലും പൗലോസ് പോന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം കത്തനാർ വരുമെന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ആ കുഞ്ഞാറ പോകുന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കും. അവര് രക്തരക്ഷസിൽ അതിനകത്ത് ഒരു നമ്മുടെ പൂജപ്പരെ മേടിച്ച് എടുത്തുകൊണ്ടിരുന്ന ഒരു വേഷമുണ്ട് ചീനിപ്പെട്ടത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വേർഡുണ്ട്, തിരസ്കരണി എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ രക്തരക്ഷസ് നാടകം ടി വി ഗംഗാനും നമ്മുടെ ഹരിഹരൻ സാറും കൂടി കുറേ പ്രാവശ്യം കോഴിക്കോട് നാടകം കാണാൻ, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് എടുത്തത്. അപ്പൊ ഈ നമ്മുടെ രക്തരക്ഷസ് വരാൻ പോകണമെന്ന് പറയും, നമ്മൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കും ആ തിരസ്കരണി ഇല്ലേ നീ. ആ ഡയലോഗുകളൊക്കെ അത്രയും മനുഷ്യന്റെ മനസ്സിൽ ആഞ്ഞ് പതിഞ്ഞിരിക്കുന്ന ഡയലോഗുകളാ. ചില സമയത്ത് നമ്മൾ മഴയൊക്കെ വരുമ്പോഴുള്ള സമയത്ത് ചിലപ്പോൾ ഭയങ്കര മഴയും ഇടിവെട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് ഒത്തിരി ഒന്ന് ട്രിം ചെയ്യും. അപ്പൊ നാടൻ കഴിഞ്ഞു മുമ്പ് ആൾക്കാരോട് ചോദിക്കും സാറേ ആ സീൻ ഉണ്ടായില്ല കേട്ടോ, മനസ്സിലായി മഴ കാരണമാണ് കട്ട് ചെയ്തെന്ന് മനസ്സിലായി, ആ സീൻ വേണമായിരുന്നു സാറേ. നമ്മുടെ നാടൻ കാണുന്നവർ കണ്ടവർ തന്നെ വീണ്ടും കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു കലാനിലയം നാടക പ്രസ്ഥാനത്തിനും അത് അതിനകത്ത് അഭിനയിക്കുന്നവർക്കും അത് കൊണ്ടുനടക്കുന്ന എനിക്കും വലിയൊരു അഭിമാനം തന്നെയാണ്. ഇതുകൊണ്ടാണ് അച്ഛൻ ഇത്തരം നാടകങ്ങൾ കലാനിലയം നാടകവേദിയിൽ എടുത്തുകൊണ്ടിരുന്നതിന്റെ കാരണം. ഒരു രണ്ട് തലമുറയുടെ കഥയാണ് കലാനിലയത്തിന് പറയാനുള്ളത്. ജഗതി എൻ കെ ആചാര്യ എന്ന എഴുത്തുകാരനും കലാമണ്ഡലം കലാനിലയം കൃഷ്ണൻ നായർ സാർ, അത് കഴിഞ്ഞിട്ട് അമ്പിളിച്ചേട്ടനും ചേട്ടനും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ, അതിന്റെ ഒരു റിവൈവൽ
ഈ റിവൈവലിന്റെ കാലഘട്ടത്തിൽ നാടകത്തിൽ നിന്നും സിനിമ ഉത്ഭവിച്ച് സിനിമ പോപ്പുലറായി, പിന്നെ നാടകത്തിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അതിൽ നിന്നും എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു കലാനിലയത്തിന് തിരിച്ചു വരാൻ, ആ ഒരു റിവൈവലിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു അമ്പലച്ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു ഓർമ്മകളും തന്നെ? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇന്ന് ഈ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനുള്ള ഒരു കാരണം പോലും അമ്പലച്ചേട്ടനാണ് സത്യം. കാരണം എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ നാടക പ്രസ്ഥാനം നമ്മുടെ കലാനിലയം തന്നെയാണ്. കാരണം എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്നതിന് ഒരു 5-6 ദിവസം മുമ്പ് വരെ 18 വയസ്സായ ഒരു പെൺകുട്ടിയായിട്ട് മലബാർ ലഹള എന്ന് പറഞ്ഞ നാടകത്തിലാണ് അഭിനയിച്ചത്. ഒരുപക്ഷെ അന്ന് ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് കേട്ടതുപോലും നാടകത്തിന്റെ ശബ്ദമായിരിക്കും. ജനിച്ചു വളർന്നതും കലാനിലയത്തിലാണ്. ഒരുപക്ഷെ ഞാൻ കണ്ട വെളിച്ചങ്ങളും എന്താ പറയാ നിറങ്ങളും എല്ലാം കലാനിലയത്തിൽ തന്നെയായിരിക്കും. അപ്പൊ ജീവിതം എന്റെ ശ്വാസം പോലും നാടകം തന്നെയായിരുന്നു സത്യം പറഞ്ഞു. ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്ത് മുടക്കം കിട്ടുമ്പോഴും നേരെ തിയേറ്ററിലാണ് വരുന്നത്. നമ്മുടെ വീടും തിയേറ്റർ തന്നെയായിരുന്നു. അപ്പൊ എന്റെ കൊടുങ്ങല്ലൂരുള്ള വീട്ടില് ഞാനും അച്ഛനും അമ്മയും കൂടി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ദിവസേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്റെ ഓർമ്മയിൽ മുഴുവൻ ഞാൻ വളർന്നതും അച്ഛനുമായിട്ട് അമ്മയായിട്ടൊക്കെ ജീവിച്ചതൊക്കെ തിയേറ്ററിൽ തന്നെയാണ്. അപ്പോ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ നാടകം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചിന്ത നാടകം തുടങ്ങണം, നാടകം തുടങ്ങണം, നാടകം തുടങ്ങണം എന്നായിരുന്നു. അതുപോലെ ഈ റിഹേഴ്സൽ സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ പറഞ്ഞ പനിയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് തിയേറ്ററിലേക്ക് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റിഹേഴ്സൽ കാണണമായിരുന്നു. അത് ലാസ്റ്റ് ഒരു 3-4 ദിവസം ലൈറ്റ് റിഹേഴ്സലും സെറ്റ് റിഹേഴ്സലും ഉണ്ടാവും. അപ്പൊ ഇത് കാണലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ അച്ഛന്റെ പിന്നിലിരുന്നുകൊണ്ട് ഞാൻ ഇത് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ 1980 അച്ഛൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് ജയചേട്ടനോട് വരും. അപ്പൊ ജയചേട്ടൻ നമ്മുടെ നാടകത്തിൽ തന്നെയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മുടെ തിയേറ്ററിൽ കുറെ കാലം ജയചേട്ടൻ ഉണ്ടായിരുന്നു. കടമറ്റത്ത് എത്തനാറിൽ കൊച്ചു പൗലോസായിരുന്നു, രാമായണ നാടകത്തിൽ ലക്ഷ്മണനായിട്ട്. അപ്പൊ എന്നെ പോലെ തന്നെ ചേട്ടന്റെ മനസ്സിലും ആ ചെറുപ്പകാലം മുഴുവൻ അത് നാടകം എഴുതാൻ വരുമ്പോഴും ജഗതിച്ചേട്ടന്റെ അച്ഛൻ മാത്രമല്ല വരിക, ട്രിവാൻഡ്രത്താണ് ജയചേട്ടൻ വരും, ജയചേട്ടൻ പെണ്ണുകൾ വരും, ജയചേട്ടൻ അമ്മ വരും, എല്ലാവരും ഞങ്ങൾ അന്നൊരു കുടുംബം പോലെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇവര് മാത്രമായിട്ടല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള തൊഴിലാളികളും ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു ഒരു കുടുംബ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. കാരണം അവരവിടെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതിലത്തെ ആക്ടേഴ്സിന് പോലും സ്വന്തം വീട്ടില് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ സമയവും നമ്മുടെ തിയേറ്ററിലാണ് അവർ കഴിയുന്നത്. ഭാര്യയായ ഭർത്താവും ഭാര്യയായിട്ടായാലും ചെറുപ്പകാലം തൊട്ട് ഒക്കെ അവിടെ തന്നെയാണ്. അപ്പൊ ആ ഒരു ബന്ധം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ജയചേട്ടന്റെ ഫാമിലി ആയിട്ട് ഒരു അത്രയും ആത്മബന്ധമായിരുന്നു ഞങ്ങൾക്കുള്ളത്. അപ്പൊ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും എന്റെ ചിന്ത മുഴുവൻ തിയേറ്റർ എങ്ങനെ തുടങ്ങാൻ പറ്റും, തിയേറ്റർ എങ്ങനെ തുടങ്ങാൻ പറ്റുന്നതായിരുന്നു. ഞാൻ ജസ്റ്റ് PDC സമയം. അപ്പൊ അമ്മ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ അമ്മ പിന്നെ നാടകത്തിൽ അഭിനയിച്ചില്ല. അപ്പൊ അമ്മ എന്നെ ഇത് നടത്തിക്കൊണ്ട് പോകാനും സമ്മതിച്ചില്ല. കാരണം ഇതിന്റെ നല്ലതും ബുദ്ധിമുട്ടും അതിന്ന് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. ഒരു പ്രീഡിഗ്രി കഴിഞ്ഞൊരു പയ്യനെ കൊണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്താൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ നാടകം എങ്ങനെയെങ്കിലും തുടങ്ങണം, എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നായിരുന്നു. അപ്പൊ ജയതിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അതിലേ വരും, കൊടുങ്ങല്ലൂർ കൂടെ വരും. അപ്പോഴൊക്കെ ജയതിച്ചേട്ടൻ വീട്ടിൽ കയറും, അമ്മയെ കാണാൻ വരും. അത് കഴിഞ്ഞ് വരുമ്പോ എന്നെ കാണുമ്പോ എന്നോട് ചോദിക്കട, ഡൈ നാടകം തുടങ്ങണ്ടേ, ചേട്ടൻ തുടങ്ങണം, വരട്ടെ, അമ്മ സമ്മതിക്കണമല്ലോ. ആ വരട്ടെ വരട്ടെ. അപ്പൊ ഞാനവിടെ എനിക്ക് പെയിന്റ് കടയൊക്കെ ഉണ്ടായിരുന്നു. പെയിന്റ് കടയിൽ ഇരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ നാടകത്തിലായിരുന്നു എങ്ങനെ തുടങ്ങാം. അപ്പൊ അതിനൊക്കെ ബുദ്ധിമുട്ട് കാലം. അപ്പൊ അന്നത്തെ കാലത്തേക്കാൾ അച്ഛൻ കൊണ്ട് നിർത്തിയ ഒരു വലിയൊരു ഒരു ലെവലിലാണ് അച്ഛൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അന്നത്തെ കാലത്ത് അച്ഛന് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ചലഞ്ചസ് ആണ് പിന്നെ ഉണ്ടായിരുന്നത്. കാരണം ചാനല് വന്നു, സീരിയൽ വന്നു. ആ കാലഘട്ടത്തിൽ നാടകത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കാരണം അമ്പലപ്പറമ്പിലൊക്കെ സീരിയലിന്റെ ടൈം കഴിഞ്ഞിട്ടാണ് നാടകം അവതരിപ്പിച്ചോണ്ടിരുന്നത്. കാരണം മൊത്തം ആൾക്കാർ സീരിയലിലേക്ക് പോയി. സിനിമകള് വളരെയധികം പുരോഗമിച്ചല്ലോ. ഒരുപക്ഷെ അന്ന് അച്ഛനുള്ളായിരുന്ന കാലത്ത് സിനിമകളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരുന്നു കലാനിലയത്തിന്റെ നാടകം. ശരിക്കും പറഞ്ഞാൽ സ്റ്റേജില് മഴ വേപ്പിക്കുക, കടല് കാണിക്കുക, അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ആകാശത്ത് കൂടെ പ്ലെയിൻ പറന്നു വന്ന് സ്റ്റേജിനകത്ത് ലാൻഡ് ചെയ്യുക, വിത്തിൻ സെക്കൻഡ്സില് കടല് മാറി കൊട്ടാരാവുക, അങ്ങനത്തെ ടെക്നിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു അന്നത്തെ കാലത്ത് ആ നാടകം. പക്ഷെ അച്ഛന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് മറ്റുള്ള എല്ലാ മീഡിയാസും വളരെയധികം അഡ്വാൻസ്ഡ് ആയി, വളരെയധികം പോപ്പുലറായി. അപ്പൊ ഈ സമയത്ത് ഈ നാടകം ഇത്രയും വലിയ 100-200 പേരെയും വെച്ച് ഇതൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം. പക്ഷെ ഈ ജയചേട്ടൻ കൊടുങ്ങല്ലൂർ വരും, അതിപ്പോ ജയചേട്ടൻ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ജയചേട്ടനോട് സംസാരിക്കും എപ്പോഴും. അങ്ങനെ ജയചേട്ടനുമായിട്ട് ഞാൻ ഒരു ബന്ധമുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കാല ഒരു സമയത്താണ്
ഞാൻ തീരുമാനിക്കുന്നത് നാടകം വീണ്ടും കലാനിധി തുടങ്ങും. കാരണം എൻ്റെ മനസ്സിലൊരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എത്ര വർഷം കഴിഞ്ഞാലും കലാനിലയം എന്നുള്ള ഒരു ആ പേര് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ആ നാടകം കലാനിലയം മാത്രമല്ല കലാനിലയം നാടകം, അത് എത്ര സിനിമ വന്നാലും മറ്റുള്ള എത്ര എന്ത് കലാരൂപങ്ങൾ വന്നാലും പിന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു നാടകം മരിച്ചു നാടകം മരിച്ചു എന്ന് പറഞ്ഞു. നാടകമൊന്നും ഒരിക്കലും ജീവിതത്തിൽ മരിക്കാൻ പറ്റും, മരിക്കില്ല. അത്രയായിട്ട് ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജയച്ചനോട് പറയുകയാണെന്ന്, ജയച്ചേട്ടാ ഞാൻ അങ്ങനെ വിളിച്ചേട്ടാ, ഞാൻ അമ്പളിച്ചേട്ടാന്ന് വിളിക്കുക, അമ്പളിച്ചേട്ടാ നമുക്ക് നാടകം തുടങ്ങാം. അതിനെന്താ ഞാനുണ്ട്, അപ്പൊ എന്നോട് എത്ര രൂപ, ഞാൻ വളരെ തുച്ഛമായ എമൗണ്ട്, എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ലല്ലോ എത്ര രൂപ വരും വരുന്നു എത്ര ഇന്നും വരുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് തുടങ്ങുന്ന സമയത്ത് അമ്പളിച്ചേട്ടന്റെ ധൈര്യം, അമ്പളിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അച്ഛനുണ്ടായിരുന്ന കാലത്തുള്ള കുറെ ആൾക്കാരും അതിനകത്ത് സഹകരിച്ചിരുന്ന കുറച്ച് പേരും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കുമാരൻ തൃപ്പൂണിത്തുറ കുമാരൻ നായർ, തൃപ്പൂണിത്തുറ കുമാരനായർ നമ്മുടെ സെറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഇന്നത്തെ സാബൂസറിനെ പോലെയൊക്കെയാണ് നമ്മളെന്ന് അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. കാരണം നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഒരു സ്റ്റേജിനകത്ത് ഇല്ലേ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പും വെള്ളമില്ലാണ്ട് മഴ പെയ്യിപ്പിക്കുക, അത് ഏറ്റവും ചുരുങ്ങിയ ചെലവിലായിരിക്കും അതേ ചെയ്യുക. കണ്ടമാനം പൈസ ചെലവാക്കിയിട്ടല്ല അതൊന്നും ചെയ്യുക, പക്ഷെ അത് പെർഫെക്ഷൻ ആയിരിക്കും. അന്നത്തെ നാടകം കണ്ട ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴും സാറ് ചോദിച്ചാൽ എക്സ്പ്രഷനെ പറ്റിയിട്ടും പ്ലെയിൻ എങ്ങനെ വന്നു, അലാവുദ്ദീൻ അത്ഭുത കപ്പൽ കടലിൽ കൂടെ കപ്പൽ എങ്ങനെ വന്നു, തിരമാല അടിക്കുന്ന കടൽ എങ്ങനെ കാണിച്ചു, ഇതൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അത്ഭുതം. ഇതൊക്കെ അച്ഛനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ കുമാരൻ നായർ. അതേപോലെ അന്നത്തെ സെറ്റ് വരച്ചുകൊണ്ടിരുന്ന മാധവൻ പിള്ള, ധർമ്മരാജൻ മാഷ, അങ്ങനെ കുറെ പേര്, അവരുടെ ശിഷ്യനായിട്ട് ജഗന്നാഥൻ എന്ന് പറഞ്ഞ ജഗന്നാഥൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ആ കാലത്തും അന്ന് ജീവിച്ചിരുന്നു. അപ്പൊ കുമാരൻ നായരും അവനെ ഇടയ്ക്കൊക്കെ ഞാൻ പോയി പോയി കാണും. അപ്പൊ പറയും എന്നെ നമുക്ക് നാടൻ തുടങ്ങണം മാമാന്ന് പറയും. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മോനെ മോൻ നാടൻ തുടങ്ങിയിട്ടേ ഞാൻ മരിക്കുള്ളൂ, മോൻ്റെ നാടൻ മോൻ നാടൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കണേ. അദ്ദേഹം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം അതുപോലെ ടെക്നിക്കൽ സൈഡിൽ കുറച്ച് പേര്, അഭിനയിക്കുന്ന ആൾക്കാരിലും അന്നുണ്ടായിരുന്ന കുറച്ച് പേര്, അങ്ങനെ എല്ലാം ചെറിയ 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 ആൾക്കാർ അന്നുണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് വീണ്ടും കലാനിലയം തുടങ്ങാൻ എനിക്കും ചേർച്ചയായിട്ടും വലിയൊരു ഉപകാരമായി. വ്യക്തമായ സ്ക്രിപ്റ്റ് ഇല്ല, കാരണം അന്ന് ഈ സ്ക്രിപ്റ്റ് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നും കലാനിലയത്തിലില്ല. കാരണം ഒരു നാടകം തന്നെ വർഷങ്ങളോട്ട് അഭിനയിക്കുകയല്ലേ പല എല്ലാ നാടകങ്ങളും. എല്ലാ ആർട്ടിസ്റ്റിനും ഈ കാണാപ്പാടമാണ് സ്ക്രിപ്റ്റ്. എന്റെ അമ്മയോട് 80-ാമത്തെ വയസ്സിൽ ചോദിച്ചാലും പണ്ട് അഭിനയിച്ച കൈകൈകിയുടെ ഡയലോഗ് മണി മണി പോലെ പറയും. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വരുന്ന പരിപാടിന്ന്. അപ്പൊ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോ സ്ക്രിപ്റ്റ് ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റിനെയും ഞങ്ങളൊരു ആർട്ടിസ്റ്റിനെയും പിടിച്ചിട്ട് ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ ചെറിയ കുറെ ഭാഗങ്ങൾ എനിക്ക് വരെ കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വീണ്ടും ഞങ്ങൾ രക്തരക്ഷസ് ആരംഭിക്കാൻ ഇടയാകുക ചെയ്തു. അതന്ന് അച്ഛൻ മരിക്കുന്ന സമയത്ത് എറണാകുളത്ത് മണപ്പാട്ടി പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു തിയേറ്ററിന്റെ വർക്ക് നടന്നുകൊണ്ട്. വീണ്ടും തുടങ്ങിയതും ഞങ്ങൾ ആ എറണാകുളത്ത് മണപ്പാട്ടി പറമ്പിൽ പറഞ്ഞ അതേ സ്ഥലത്തേക്ക്. അപ്പോ എല്ലാവരും പറഞ്ഞു, ജയച്ചനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോലെ ഭ്രാന്ത് ഉണ്ടാവും, ഈ പപ്പം പറഞ്ഞ വാക്കം കേട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം തുടങ്ങാൻ ആരുണ്ടാവും നാടകത്തിനൊക്കെ, ഒരു സിനിമ എടുത്താൽ പോരെ. പക്ഷെ അവിടെയാണ് ഞാൻ ജയച്ചേട്ടന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ജയച്ചൻ അന്ന് എന്നെ എല്ലാവരും പറയട്ടെ അതൊക്കെ പപ്പം നോക്കിക്കോളൂന്ന് പറയും. ഇത്രയും വലിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജയച്ചേട്ടൻ, ഒരു ഒരു എന്റെ പ്രായത്തിനനുസരിച്ച് ചെറിയൊരു പയ്യനാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല, നാടകത്തിൻ്റെതായ ഒരു കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല. ഈ അച്ഛൻ ചെയ്യുന്നതും നാടകം കണ്ടോട്ട് ശീലം മാത്രമേ ഉള്ളൂ. എന്റെ വാക്ക് കേട്ടിട്ടും എന്നെ വിശ്വസിച്ചിട്ടും അമ്പളിച്ചേട്ടൻ ഇതിന് എന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു അതാണ് എന്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞു. നമ്മള് ദൈവത്തിനെ കാണുക, മറ്റുള്ള എന്താ പറയാ, നമുക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയും. ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, നമുക്ക് നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു സാന്നിധ്യമായിരുന്നു അമ്പിളിച്ചേട്ടൻ പറഞ്ഞു. ആ അമ്പിളിച്ചേട്ടന്റെ ധൈര്യം എന്റെ കൂടെ ഉണ്ടായതാണ്. അതേപോലെ എന്റെ കൂടെ ഈ ആർട്ടിസ്റ്റുകളും മറ്റുള്ള ടെക്നീഷ്യന്മാരും കൂടെ, പിന്നെ എന്റെ അമ്മയുടെ ഒരു അനുഗ്രഹം, പിന്നെ എന്റെ ഫാമിലിയുടെ സപ്പോർട്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത് ഫാമിലിയുടെയാണ്. കാരണം ഞാൻ ഇന്നത്തെ പെയിന്റ് കടയും ഒക്കെ നടത്തി വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നൊരു വ്യക്തി ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് എന്റെ ഫാമിലിയുടെ ആയിരുന്നു, മക്കളുടെ ആയാലും ഭാര്യയുടെ ആയാലും. അപ്പൊ അവരുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2003 നമ്മൾ വീണ്ടും ഈ കലാനിലയം തുടങ്ങാനുള്ള കാരണം. ദൈവം സഹായിച്ചിട്ട് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റി. പണ്ടത്തെ നാടകങ്ങളിൽ ഈ ബാക്ക്ഡ്രോപ്പ് വരച്ചിരുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവും, അവർ കൈകൊണ്ട് വരച്ച് ഓരോ സ്ക്രീനും അതിന്റെ
ഈ സ്ക്രീനിന്റെ ഓർഡർ സെറ്റ് ചെയ്യുന്നത് തന്നെ ഒരു നാടകത്തിന്റെ ഒരുക്കത്തിനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് LED വാളും പുതിയ ടെക്നീക്സും ഫ്ലെക്സ് പ്രിന്റ് ഔട്ട്സും അങ്ങനെ പല രീതിയിലും വന്നു കഴിഞ്ഞിട്ട് ആസ് എ നാടകത്തിന് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഏതാണ് കാണാൻ കൂടുതൽ ഭംഗി? കാരണം ഈ LED വാള് വെച്ച് കഴിഞ്ഞാൽ കടലോ കരയോ എന്തും സൃഷ്ടിക്കാൻ സാധിക്കും എന്നല്ലാതെ ആ ഒരു കലാനിലയത്തിന്റെ നാടകത്തിൽ അന്ന് കണ്ട രക്തരക്ഷസം അന്ന് കണ്ട കടനർത്തകത്തിനും മറ്റ് നാടകങ്ങളെല്ലാം ആ ഭംഗിയിൽ ഇപ്പോൾ അവതരിക്കാൻ പുതിയ ടെക്നിക്സ് ആണോ അതോ പഴയ ടെക്നിക്സ് തന്നെയാണോ യൂസ് ചെയ്യാൻ താല്പര്യം? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാടകത്തില് പ്രത്യേകിച്ച് എന്റെ കലാനിലയത്തിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഈ ലൈറ്റിംഗ് അതുപോലെ സെറ്റും തമ്മിലൊരു ബന്ധം വളരെയധികമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ലൈറ്റ് ചെയ്യുമ്പോൾ അതിന് ഡെപ്ത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ വരച്ചുണ്ടാക്കുന്ന സെറ്റിന്റെ അത്ര ഡെപ്ത് ഒരിക്കലും ഒരു LED വാളിലോ ഒന്നിലും വരില്ല. കാരണം ഇപ്പൊ നമ്മുടെ നാടകങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം, ഇപ്പൊ കടമറ്റത്ത് പള്ളി കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഡെപ്ത് നമ്മളെ വരച്ചിട്ട് അതിനകത്ത് ലൈറ്റ്, അതുപോലെ ഇന്നത്തെ പാർലൈറ്റ് അല്ല അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ബൾബാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1800 2000 ബൾബാണ് നമ്മൾ കംപ്ലീറ്റ് ആ ബൾബ് ഇട്ട് കഴിയുമ്പോഴുള്ള ഡെപ്ത്, ആ നാടകത്തിന് കിട്ടുന്ന ഒരു ഒരു പൂർണ്ണത അത് മറ്റുള്ള LED വാളോ ഒന്നും ചെയ്യാം, ഫ്ലെക്സ് അടിച്ചു വെച്ചാലോ ഒന്നും ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒരു എക്സ്പെരിമെന്റൽ തിയേറ്റർ തുടങ്ങി, അതിന്റെ ഇതിലാണ് ഞാൻ കിടുംബി എന്ന് പറഞ്ഞ നാടകം ചെയ്തത്. കാരണം ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയും വളരെയധികം കഴിവുള്ള തലമുറയിലുള്ള ആൾക്കാർ ഉണ്ട്, എഴുതാനായാലും മറ്റുള്ള ടെക്നിക്കൽ സൈഡിലുള്ളവര്, പക്ഷെ അവരൊന്നും നാടകത്തിലേക്ക് വരുന്നില്ല. അവരുടെ മനസ്സിലൊക്കെ സിനിമയാണ് അവരുടെ മനസ്സിൽ മുഴുവനുള്ളത്. ഇപ്പം ഡ്രാമാ സ്കൂളിൽ നിന്ന് അവനെയും പഠിച്ചിറങ്ങുന്ന കുട്ടിയുടെ മനസ്സിലും നാടകത്തിൽ അഭിനയിക്കണം എന്നല്ല അവന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. എങ്ങനെയും സിനിമയിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമയുടെ അത്ര ഗ്ലാമർ നാടകത്തിനില്ല. അപ്പൊ ഞാൻ പുതിയ തലമുറയിലത്തെ കുട്ടികളെ നാടകത്തിലേക്ക് കൊണ്ടുവരിക, അതേപോലെ ഇപ്പൊ ഏതൊരു മീഡിയം വലുതാവണമെങ്കിൽ മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്താൽ മാത്രമേ ആ മീഡിയം വലുതാകൂ. അപ്പൊ നമ്മൾ കലാനിലയം ഞാൻ 2003 തുടങ്ങി, അതിനിടയ്ക്ക് അമ്പലച്ചേട്ടൻ ആക്സിഡന്റ് പറ്റി. അപ്പോഴും എന്റെ മാനസികമായിട്ട് എനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു സന്ദർഭമാണ് ആ കാലഘട്ടം. അപ്പൊ ഞാനൊന്ന് ചിന്തിച്ചു, നമുക്കൊരു ചെറിയൊരു വേറൊരു ചേഞ്ചും കൂടി നമുക്കൊരു നാടകത്തിൽ ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു ഇതും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കിടുംബി എന്ന് പറഞ്ഞ നാടകം, അതായത് പുതിയ തലമുറയിൽ നാടകം എഴുതുന്ന ഒരു പയ്യൻ ഗിരീഷ് PC പാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൂടി നാടകം എഴുതിപ്പിച്ചു. അദ്ദേഹത്തിനെ കൂടെ നാടകം സംവിധാനം ചെയ്യും. ഞാൻ എന്റെ ടെക്നിക്കൽ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. കാരണം അങ്ങനത്തെ തലമുറയിലത്തെ കുട്ടികളും കൂടി കലാനിലയായിട്ട് അസോസിയേറ്റ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത് സെറ്റൊന്നും വേണ്ട, നമുക്ക് പ്രൊജക്ഷനിൽ കൂടെ നമുക്ക് ചെയ്യാം എന്ന് വെച്ചിട്ടിങ്ങനെ ഇരിക്കുക. പക്ഷെ അതിനിടയ്ക്കാണ് എനിക്ക്, ഞാനപ്പോ ഇങ്ങനെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ LED അന്ന് LED വാളൊന്നും നമ്മുടെ ഇവിടെ അത്ര വലിയ പ്രചാരത്തിലൊന്നും ആയിട്ടില്ല. അതിനെപ്പറ്റി അറിഞ്ഞതും ഞാൻ 360 ഡിഗ്രിയിൽ LED വാള് വെച്ചിട്ടാണ് കിടുപ്പി നാടകം ചെയ്തത്. അത് വളരെ മനോഹരമായിരുന്നു, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെന്തൊക്കെ ആയാലും ഈ നാടകം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഓഡിയൻസ് ഒരു നാളെ നന്നായിരുന്നു സാറേ, വളരെ നന്നായിരുന്നു സാറേ. അതൊരു സോളോ പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞു. കോറിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആക്ടേഴ്സ് മെയിൻ ആക്ടർ ഒരാളെ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കുട്ടിക്ക് വരുന്നുള്ളൂ. അപ്പൊ നാടകം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഓഡിയൻസ് വന്ന് പറയും നാടകമൊക്കെ വളരെ നന്നായിരുന്നു, പക്ഷേ നമ്മുടെ കടമറ്റത്തിനായ ഡെക്കറേഷൻസൊക്കെ അതാണ് വേണ്ടത്, ഇതൊക്കെ മറ്റുള്ള ആൾക്കാർ ചെയ്യട്ടെ. പക്ഷെ അപ്പൊ അത് മനുഷ്യന്റെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞിരിക്കുകയാണ്, എനിക്ക് അതിന്ന് മാറാൻ പറ്റില്ല. ഞാനിപ്പോ വേറൊരു നാടകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ കലാനിലയത്തിന്റെ നാടകം എന്നുള്ള ഇതിലാണ് ആൾക്കാർ വരുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോ ചോദിക്കും എന്ത് കലാനിലയത്തിന് അത് വരുന്നു. അപ്പൊ എനിക്ക് അച്ഛനുണ്ടാക്കിയ ആ ഒരു ഇമേജിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പൊ കലാനിലയത്തിന്റെ നാടകത്തിന്റെ ശൈലി വിട്ട് എനിക്ക് വേറൊരു ശൈലിക്ക് പോവാൻ പറ്റുന്നില്ല. അപ്പൊ അത് കലാനിലയത്തിന്റെ ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യം അതിന്റെ ടെക്നിക്സ് തന്നെയാണ്, അതിന്റെ സെറ്റിങ്സിന്റെ പ്രൗഢി തന്നെയാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന ആ സെറ്റിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കളർ, അന്ന് ആദ്യം കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കട്ട മേടിച്ചിട്ട് കളറിന്റെ കട്ടകൾ മേടിക്കും, എന്നിട്ട് അത് അരച്ച് ഇത് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഡെപ്ത് ആണ് ആ കളറിന്, എത്ര ഫെയ്ഡ് ആവുന്നില്ല. അതിനുശേഷം പിന്നീട് ഉപയോഗിച്ച് നമുക്ക് കളേഴ്സ് മേടിക്കാൻ കിട്ടും, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആരും ചെയ്യാനില്ല. ഇപ്പൊ സുജാത മാഷും ഒരു വിജയൻ കടമ്പേരി എന്ന് പറഞ്ഞ ഒരു സാറും ഉണ്ട്, ഈ രണ്ടു പേരാണ് നാടകത്തിന് സെറ്റ് വരയ്ക്കാനും. ഒന്ന് ആലോചിച്ചു ഇവരുടെ കാലം കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നാടകമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും ഫ്ലെക്സിലേക്കും മറ്റുള്ള കാര്യത്തിലേക്ക് തിരിയേണ്ടി വരും, പുതിയ പുതിയ തലങ്ങളിലേക്ക് മാറേണ്ടി വരും. കാരണം പുതിയ കുട്ടികളൊന്നും ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല, ചിലപ്പോൾ അഭിനയിക്കാൻ വരുന്നുണ്ടാവും, സെറ്റിന്റെ
ടെക്നിക്കൽ സൈഡിലേക്ക് കുറെ കുട്ടികൾ വരുന്നുണ്ടാവും, ലൈറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്നുണ്ടാവും, സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ വരാത്ത ഒറ്റ മേഖല ഈ ചിത്രകലയിലേക്കാണ്. ഈ സെറ്റ് വരയ്ക്കുന്ന ഒരു മേഖലയിലേക്ക് പുതിയ കുട്ടികൾ വരുന്നത് വളരെ അപൂർവമാണ്. ഇവരെ കൂടാണ്ട് ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കാം, പക്ഷെ സുജാതൻ മാഷും വിജയം കടമ്പേരി. ഇപ്പൊ ഞാൻ രണ്ടാമത് കലാനിലയം ഞാൻ കടമറ്റത്വത്തിനായിട്ട് വീണ്ടും എടുത്തപ്പോ അന്ന് ജഗന്നാഥ് ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചുപോയി. അതിന് വരച്ചത് ഞാൻ അന്നത്തെ ഫോട്ടോസ് മുഴുവൻ കാണിച്ചു കൊടുത്ത് വിജയം കടമ്പേരി അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞാൻ സെറ്റ് വരപ്പിച്ചത്. വളരെ മനോഹരമായിട്ട് അത് ചെയ്തു, നമ്മൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഫോട്ടോ കാണിച്ചു, അതിന്റെ ഓരോ ലൈനും എല്ലാം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ ഒരു കാലം കഴിയും, പുതിയ തലമുറ വരണമല്ലോ. അപ്പോ ഒരു പക്ഷെ ഇനി ഫ്ലെക്സും എൽ ഇ ഡി വാളും ഇതൊക്കെ തന്നെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു പുതിയ എക്സ്പ്രഷൻസ് ആയാലും എന്താണെങ്കിലും ഇനി പുതിയ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ പോലും സെറ്റ് വരച്ച സെറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പുതിയ സാങ്കേതിക കാര്യങ്ങൾ ഞാൻ ഇൻവോൾവ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ സെറ്റ് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ആ ഒരു നാട നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാടകത്തിൽ അതിന്റെ ഒരു വിശാലമായ ഒരു സ്റ്റേജിനകത്ത് അത് വളരെ മസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോ ഒരു നാടകം ഉണ്ടാക്കില്ലേ. നാടകം ഉണ്ടാക്കുമ്പോൾ ഇതും, പക്ഷെ അതിന്റെ കൂടെ തന്നെ പുത്തൻ സാങ്കേതിക കാര്യങ്ങളും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി. കാരണം കാലഘട്ടം മാറി, നമ്മള് വീട്ടിനകത്ത് മൊബൈലിനകത്ത് സിനിമ കാണുന്ന കാലഘട്ടം, ലോകത്തുള്ള എല്ലാ കലാരൂപങ്ങളും എന്തും മൊബൈലിനകത്ത് കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് അത്രയും അഡ്വാൻസ്ഡാണ്. ഇപ്പൊ ഒരു സിനിമ ആദ്യം ഒരു കുട്ടിയോട് ചോദിക്കുക, സിനിമ എങ്ങനെയുണ്ട്, അതിന്റെ ടെക്നിക്സ് ഒക്കെ അടിപൊളി ടെക്നിക്സ് ആണ് പറയും. അപ്പൊ അവൻ ആദ്യം മനസ്സിലാക്കുന്ന ടെക്നിക്സ് നന്നായിരുന്നാണ് ഒരു സിനിമയെ പറ്റി പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും കലാനിലയായാലും നാടകം ഏത് നാടകമായാലും അവരാ അത് ചിന്തിക്കും, സ്വാഭാവികമല്ലേ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ നാടകത്തിൽ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരുപക്ഷെ ഇപ്പൊ അച്ഛനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു ഹാഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നാടകവും അതിനുശേഷം പത്രപ്രവർത്തനത്തിലേക്ക് മാറിയ ഒരു ഒരു ഫേസ്, ആ ഒരു ചേഞ്ച് ഓവർ ഫേസ് എങ്ങനെയായിരുന്നു ഫാമിലി കണ്ടത്, എങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് കണ്ടത്, എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച് ഓവർ? അല്ല, അത് ചേഞ്ച് ആയിരുന്നില്ല, രണ്ടും ഒരുമിച്ചായിരുന്നു അച്ഛൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ തനിനിറം എന്ന് പറഞ്ഞ ആദ്യം മാസികയായിരുന്നു. അന്നും അച്ഛന് ടൂറിങ് നാടകങ്ങൾ ഉണ്ടായിരുന്നു. അത് പത്രമാകുന്നതിനോടൊപ്പം തന്നെ അച്ഛൻ സ്ഥിര നാടകവതി തുടങ്ങി. അത് അച്ഛൻ മരിക്കുന്നത് വരെ അത് രണ്ട് എഡിഷൻ ഉണ്ടായിരുന്നു. പത്ര കോഴിക്കോടും തിരുവനന്തപുരത്ത് രണ്ട് എഡിഷൻ ഉണ്ടായിരുന്നു തനിനിറത്തിൽ. രണ്ടും ഒരുമിച്ചാണ് അച്ഛൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് രണ്ടിനും അതിൻ്റെതായ സ്ഥാനം അച്ഛൻ കൊടുത്തിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അച്ഛനെ അറിഞ്ഞിരുന്ന കലാനിലയം കൃഷ്ണൻ നായരെന്നായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ പത്രപ്രവർത്തനം ശരിക്കും ഒരു വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ റോയ് സാറ് എപ്പോഴും പറയും, മരിച്ച അദ്ദേഹം എപ്പോഴും അച്ഛനെ ഈ ക്ലാസ്സിലൊക്കെ ജേർണലിസത്തിന്റെ ക്ലാസ്സിലൊക്കെ അദ്ദേഹം ആദ്യം പറയുന്ന ഒരു പേരാണ് എന്റെ അച്ഛന്റെ പേര്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അച്ഛനാണ്. അന്ന് ഒരു പക്ഷേ അന്നത്തെ ആൾക്കാർ അതിന് മഞ്ഞപത്രം എന്ന് പറഞ്ഞ് അതിനെ ഇതാക്കിയിട്ടുണ്ടാവണം. പക്ഷെ ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഇതിലും വരുന്നത്. അതിന്റെ പറഞ്ഞ രീതികൾക്ക് മാത്രമേ ഒരു പക്ഷേ മാറ്റം ഉണ്ടായിരുന്നു. അത്രയും ബോൾഡ് ആയിട്ടായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛന്റെ പത്രപ്രവർത്തനത്തിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രമേ അത്രത്തോളം അറിയൂ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്കും ഏറ്റവും കൂടുതൽ എന്റെ അച്ഛനെ പറ്റി അറിയുന്നത് കലാനിലയം കൃഷ്ണൻ നായർ കലാനിലയം നാടകത്തിനെ പറ്റിയായിരുന്നു. പക്ഷെ അതൊരു പക്ഷേ ഞാൻ രണ്ടാമത് വീണ്ടും കലാനിലയം എന്ന പ്രസ്ഥാനം വീണ്ടും കൊണ്ടുവന്നതുകൊണ്ടും ഇന്നും ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ എന്നെ പലരോടും പറയുമ്പോഴും പറയും, അച്ഛൻ കലാകാരനുമാണ്, നാടകമാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി അച്ഛനെ മനസ്സിലാക്കേണ്ടത് പത്രപ്രവർത്തനം എന്ന നിലയ്ക്കാണ് അച്ഛനെ മനസ്സിലാക്കണം. അതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയായിരുന്നു അച്ഛൻ. അത് രണ്ടും ഒരുമിച്ചാണ് അച്ഛൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ കൂടെ സിനിമയുണ്ടായിരുന്നു, സിനിമാ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ഹോട്ടൽ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് സി ഐ ടി കോണ്ടർ എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റാച്ചുവിലോട് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. എല്ലാ മേഖലയും ചാനലൊന്നും ഇല്ലാത്ത കാരണം അച്ഛൻ ചാനൽ തുടങ്ങിയിരിക്കാന്ന് ചോദിച്ചു. ബാക്കി എല്ലാ മേഖലകളിലും അച്ഛൻ കൈവച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ ആദ്യത്തെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇന്ദുലേഖ എന്ന് പറഞ്ഞ നാടകം. അത് മൊത്തം സ്റ്റേജിനകത്ത്, നാടക സ്റ്റേജിനകത്ത് നാടകം അവതരിപ്പിക്കുന്ന സെറ്റ് വിട്ടിട്ടാണ് ഈ ഇന്ദുലേഖ ഷൂട്ട് ചെയ്തത്. അത് അച്ഛൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അതിനോട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും നാടക സ്റ്റേജില് നാടകത്തിന്റെ സെറ്റ് ഇട്ട് നാടകത്തിൽ അഭിനേതാക്കളെ വെച്ചിട്ട് നാടക ഒരു സിനിമ എടുത്തത് ഒരു പക്ഷേ. അപ്പൊ എന്തിലും അച്ഛന് അച്ഛൻ ചെയ്യുന്ന എന്തിലും ഒരു പുതുമ വേണം, അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന് അച്ഛൻ ചിന്തിച്ചു. ഈ എന്റെ ഇപ്പൊ ഞാനും അച്ഛനും തമ്മിൽ കാര്യം പറയണേ തന്നെ ഞാൻ തന്നെ അച്ഛനെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഇപ്പോഴും അവിടെയും ഇവിടെ ഓട്ടത്തിലായിരിക്കുമല്ലോ, ഞാനും ഹോസ്റ്റലായിരുന്നു.
ഞാൻ എത്ര പ്രാവശ്യം എന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ പോലും എനിക്ക് ഒരു എണ്ണം വേണമെങ്കിൽ പിടിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു ഞാനും അച്ഛനും. പക്ഷെ നമ്മൾ അന്ന് നിന്ന് അച്ഛൻ കണ്ടു അതൊരു വലിയൊരു ഇതുണ്ട്, അച്ഛനോടുള്ള ആ ഒരു ബഹുമാനം, അമ്മയോടുള്ള ബഹുമാനം. കാരണം അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നാടകത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അന്നത്തെ കാലത്ത് 17 വയസ്സ് കാലത്തിലാണ് അമ്മ നാടകത്തിലെ അഭിനയിച്ചത്. അന്നൊരു നായർ കുടുംബത്തിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടി നാടകത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവര് സമൂഹത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിച്ചാൽ അറിയാം. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്ത് വെല്ലുവിളിച്ച് കുടുംബത്തിലെ കഷ്ടപ്പാട് കാരണമാണ് എന്റെ അമ്മ. അതൊക്കെ തരണം ചെയ്ത് അമ്മ ഇതിലേക്ക് വന്ന് അച്ഛന്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇത് അവരോട് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഞാൻ എനിക്ക് നാടകത്തിലേക്ക് വരാനുള്ള കാര്യം. അപ്പൊ നാടകം പേപ്പറും ഒരേപോലെയാണ്. തനിനിറം എന്ന ആ ഒരു പത്രത്തിന്റെ ആ ഒരു കാലത്ത് ഇത്ര ബോൾഡായിട്ട് ഏതൊരു വ്യക്തിയും വിരൽ ചൂണ്ടി ഇത് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്തായിരിക്കാം ഒരു ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ മീഡിയ കാണുമ്പോൾ, വാട്ട് ഡു യു ഫീൽ? കാരണം ഇന്ന് നേരെ ചൊവ്വേ ഒരു കാര്യം പറയാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാർക്കിടയിൽ അക്കാലത്ത് എല്ലാവരും പേടിച്ചിരുന്ന സമയത്ത് ധൈര്യമായി പറഞ്ഞിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അച്ഛനെ കാണുമ്പോൾ എന്ത് തോന്നി? അല്ല, ഇപ്പോ പലരും എന്നെ ഫോൺ വിളിച്ചിട്ടൊക്കെ നമ്മളെ സൗഹൃദ സംഭാഷണത്തിലും ഈ ഇതൊക്കെ ചെയ്യുമ്പോഴോട് പറയും, പപ്പന്റെ അച്ഛൻ കലാനികൃഷ്ണൻ നായർ ഇപ്പോഴാണ് വേണ്ടിയിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വാക്കിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അച്ഛനൊരു എന്തും തുറന്നു പറയാൻ ധൈര്യം ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെല്ലാരും പറയുന്ന ഒരു കാര്യം, കലാനികൃഷ്ണൻ നായരും തന്നോട് ഇപ്പോഴാണ് വേണ്ടിയിരുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാം പ്രസിഡന്റാണ് ജനനം തൊട്ട് നാടകം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ റിവൈവലിന്റെ ഒരു ഒരു പ്രോസസ്സിൽ വന്നു, ഇതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടിട്ടുണ്ട്, ഇതിന്റെ എല്ലാ കഷ്ടതകളും മനസ്സിലായിട്ടുണ്ട്. കലയെ സ്നേഹിക്കുന്നത് എത്ര പാടാണ്, അല്ലെങ്കിൽ അതിന്റെ കഷ്ടതകൾ തീർച്ചയായിട്ടും കണ്ട വ്യക്തി എന്ന രീതിയിൽ കലയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ള കാര്യം ഉണ്ടായിരിക്കും? അല്ല, കല നമ്മുടെ പാഷൻ, കല എന്നല്ലേ പറയണം, ഏതും നമ്മുടെ പാഷൻ സാധനം. അതിന് അങ്ങനൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ അതിനു വേണ്ടി തന്നെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതില് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷം കാണും, വേറെ എന്ത് ചെയ്താലും സന്തോഷം കാണുന്നതും അതിന് അതിൽ തന്നെയായിരിക്കാം അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം. പാഷന്റെ കൂടെ പോകണം, പാഷനിൽ തന്നെ ജീവിക്കണം, അത് അതിനുവേണ്ടി നമ്മൾ മാക്സിമം എപ്പോഴും അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ആരൊക്കെ ഉണ്ട്, നമ്മുടെ ഫാമിലിയാണ് മറ്റുള്ള ആരൊക്കെ ഉണ്ടെന്ന് അതിനെയും കൂടി കൺസിഡർ ചെയ്യണം. അത് അത് നമ്മൾ കാണുന്ന ഓരോരുത്തരുടെ കാണുന്ന പാഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ പാഷൻ എന്ന് പറഞ്ഞ നാടകം തന്നെയായിരുന്നു. അത് അന്നും ഇന്നും എന്നും എപ്പോഴും അത് തന്നെയായിരിക്കും, നാടകം തന്നെയാണ് എന്റെ പാഷൻ. ഇന്നും അച്ഛന്റെ ഒരു കലാനികൃഷ്ണ ഫൗണ്ടേഷൻ, ഇപ്പൊ നമുക്ക് കോവിഡ് വന്നപ്പോ കടമറ്റത്ത് കത്തനായി തുടങ്ങിയ സമയത്താണ്, വളരെയധികം പൈസ ചെലവാക്കിയിട്ടാണ് കടമറ്റത്ത് കത്തനായി തുടങ്ങി. ഒരു നാടകത്തിന് ചെലവാക്കാവുന്നതിനപ്പുറം അന്ന് ഞാൻ രണ്ടാമത് തുടങ്ങി, അതിനേക്കാളും പൈസ ചെലവാക്കിയിട്ടാണ് കടമറ്റത്ത് കത്തനായി തുടങ്ങി. അപ്പോഴാണ് കോവിഡ് വന്നത്. എല്ലാ മേഖലയെ പോലെ തന്നെ, എല്ലാ നാടക പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ, എല്ലാ ഇതിലെ പോലെ തന്നെ ഞാനും വളരെയധികം സാമ്പത്തികമായിട്ട് നഷ്ടവും വളരെയധികം ബുദ്ധിമുട്ട്. ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്തുള്ള ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഞാൻ. പക്ഷെ എന്നും പക്ഷെ അതുകൊണ്ട് ഞാൻ പിന്മാറില്ല. നമ്മളിൽ നിന്ന് മാറുന്ന പ്രശ്നങ്ങളേ ഇല്ല. പക്ഷെ ഇതും നാളെ ഇതിനെയും തരണം ചെയ്യും. കാരണം അപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ രണ്ട് ഫോട്ടോ ഉണ്ട്. അച്ഛൻ എറണാകുളം നാട്, നമ്മുടെ ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. ഞാനന്ന് വയസ്സ് ഒരു 1965 അന്ന് ഇപ്പോഴത്തെ കലൂര് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് ആണ് അച്ഛൻ സ്ഥിര നടപടി കിട്ടുന്നത്. ഞാൻ ഒരുപക്ഷെ ഞാനിപ്പോ ചെയ്ത തിയേറ്ററിനേക്കാളും വലുതായിരുന്നു അന്നത്തെ തിയേറ്റർ. അന്നത്തെ ഫോട്ടോ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിലൊക്കെ ഉണ്ട്, അത് കണ്ടറിയാം. ഭയങ്കര കോടി അത് അച്ഛൻ ഇപ്പോഴും നമ്മുടെ കലാനിലയത്തിന്റെ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മുടെ ഏറ്റവും വലിയ പരസ്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ തിയേറ്റർ കെട്ടുന്നത് തൊട്ട് തന്നെ നമ്മുടെ നാടകത്തിന്റെ പരസ്യം വരും. നമ്മുടെ സ്ഥിര നാടകവേദി ആണെങ്കിൽ 3 മാസം വേണം ഈ തിയേറ്ററും ഓഡിറ്റോറിയം കെട്ടി വരാൻ തന്നെ. അപ്പൊ അന്ന് തൊട്ടേ പരസ്യം കിട്ടും നമുക്ക്. അപ്പൊ അച്ഛൻ
ഈ നാടകത്തിലേക്ക് നാടകം കാണാൻ വരുന്ന ആൾക്കാര് ആ മീഡിയ അതിലേക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അതിന് എന്തൊക്കെ ഇന്നത്തെ ഒരു ഒരു മാൾ പോലെയോ വലിയൊരു എക്സിബിഷൻ നടക്കുന്ന ഒരു പോലത്തെ ഒരു ഒരു ഫ്രണ്ട് അച്ഛൻ അത്രയും മനോഹരമായിട്ടായിരിക്കും. അപ്പൊ അന്ന് അത്രയും മനോഹരമായിരുന്ന സ്റ്റേജാണ് ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പരായത്. വെറും മുളക്കുറ്റികൾ, അത് ഫോട്ടോ എന്റെ അടുത്തുണ്ട്, പേജിലുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ അന്ന് അച്ഛൻ ചാരം എടുത്തിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, 90 ദിവസം കൊണ്ട് ഞാൻ ഇതിനേക്കാളും വലിയൊരു തിയേറ്റർ ഉണ്ടാക്കി, എല്ലാം കത്തി നശിച്ചു. ഞാൻ ഇട്ടിരുന്ന ഒരു ട്രൗസർ, വള്ളി സൗസർ മാത്രമേ ഉണ്ടായിരുന്നു എന്റെ, ഞങ്ങളുടെ ഞാൻ ഇട്ടിരുന്നു, എന്റെ അമ്മയായാലും മറ്റുള്ള ആക്ടേഴ്സും ഒക്കെ ആ ഉടുത്ത തുണിയല്ലാണ്ട് ബാക്കിയൊക്കെ കത്തി നശിച്ചു. ആ 90-ാമത്തെ ദിവസം 91-ാമത്തെ ദിവസം അതിനേക്കാളും വലിയ നാടകം തിയേറ്റർ അച്ഛൻ ഉണ്ടായി. അപ്പൊ അച്ഛന്റെ ആ ധൈര്യം എന്ന് പറഞ്ഞത് കലാനിലയം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ധൈര്യമാണ്. അതേപോലെ തന്നെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സഹകരണം ഉണ്ടാവും എന്നുള്ള വിശ്വാസം, അതേപോലെ മലയാളത്തിൽ കേരളത്തിൽ നമ്മുടെ കലാസ്നേഹികൾ വീണ്ടും പൂർണ്ണമായ ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ള വിശ്വാസം, ഇതൊക്കെ തന്നെയാണല്ലോ അച്ഛൻ വീണ്ടും എത്രയും ധൈര്യം എടുത്തത്. അപ്പൊ ഞാൻ ഓരോ എനിക്ക് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെട്ട് പലതും വന്നിട്ടുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനം 5 പേരുള്ള ഒരു നാടക കമ്പനി നടക്കുമ്പോൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടല്ലോ എത്രയോ, അത് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. ആ സമയത്താണ് 150 പേരെയും കൊണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനവും കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ കൊണ്ട് നടന്നിരുന്നു. അപ്പൊ ബുദ്ധിമുട്ട് നന്മയും നല്ലതും ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ട്, കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്, സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ കൂടെ നമ്മുടെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് എന്റെ കൂടെ നിന്നിരുന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ട് വന്നു. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിലും ഞാൻ ആ ഫോട്ടോ നോക്കും ഇടയ്ക്ക്, ഇത്രയും കത്തിച്ചാമ്പലായിട്ട് കുറെ മുളക്കൊമ്പുകളും മാത്രം തേക്കും കളികളും മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. 90-ാമത്തെ ദിവസം അച്ഛൻ വീണ്ടും കെട്ടിപ്പോയി പൊക്കിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും അത് സാധിക്കും, നമുക്കും അതിനുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വിഷമങ്ങൾക്കൊക്കെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം അത് ഉണ്ടാവണം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സ്വപ്നത്തിൽ. അപ്പൊ അച്ഛൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, കലാനിധി കൃഷ്ണൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനമാണ്. ജോൺ പോൾ സാറാണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കീഴിൽ കുറെ കാര്യങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു അക്കാഡമി ഫോം ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇനി പഴയ കാലം പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും സ്ഥിരമായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞ അപ്രായോഗ്യമാണ്, കാരണം കാലഘട്ടം മാറിപ്പോയി. എപ്പോഴെങ്കിലും നമുക്ക് സ്ഥിരമായിട്ടൊരു വേദി, ഒരു സ്ഥിരം നാടക വേദി, അത് അച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഗോകുലം പാർക്ക്, അലൂര് ഗോകുലം പാർക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് 1.5 ഏക്കർ സ്ഥലം നമ്മളെടുത്താണ്, 1970. താഴത്ത് നാടക തിയേറ്റർ, മുകളിൽ സിനിമാ തിയേറ്റർ, വിത്ത് എസ്കലേറ്റർ, ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ്. അന്ന് എസ്കലേറ്റർ ഒക്കെ അച്ഛൻ ചിന്തിക്കാന്ന് പറഞ്ഞു ആലോചിച്ചു 1970 കാലഘട്ടത്തിനുള്ളിൽ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരം ഒരു നാടകവേദി, ഒരു പ്രസ്ഥാനം അതിന്റെ ഫൗണ്ടേഷന്റെ കീഴിലൊരു സ്വപ്നങ്ങളാണ്. അതിന് സഹായിക്കട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരുവാരണന്മാരുടെയും നമ്മുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഒരു കേട്ട് കേൾവിയുള്ള ഒരു കാര്യം അതറിയാനാകും, പലപ്പോഴും പാഷൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ മതി വേണ്ടായിരുന്നു എന്ന തോന്നലുകൾ പല ആൾക്കാർക്കും വരാറുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നൽ വന്നിരുന്നു, അതായത് ഈ റിവൈവലിന്റെ സമയമായാലും പലതവണയുള്ള ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസും കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? സത്യസന്ധമായിട്ട് പറയണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളത് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ മറ്റുള്ളവർ പറയുമായിരിക്കും പക്ഷേ ഇത്ര റിസ്ക് എടുത്ത് എന്തിനാ ചെയ്യുന്നത്, ഇപ്പോഴും പറയും 10-60 വയസ്സായി എങ്കിലും നിങ്ങൾ പൊട്ടം മിണ്ടാണ്ടിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ ഇന്നും ഞാൻ സ്വപ്നം കാണുന്ന ആണ് ഒരു വലിയൊരു ഒരു പെർമനന്റ് തിയേറ്റർ, അവിടെ വീണ്ടും നാടകങ്ങൾ അവതരിപ്പിക്കും, നാടകമായിട്ടൊരു അക്കാഡമി നടക്കും, അവിടെ ആൾക്കാർ വരും, വലിയ വലിയ ഫാക്കൽറ്റീസ് വരും, നാടകം കാണാൻ വീണ്ടും പുതിയ തലമുറ കുട്ടികൾ വരും, നിറഞ്ഞ ഒരു പുതിയ രീതിയിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിക്കുന്നു, അത് എന്താ പറയാ, അതൊക്കെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും സ്വപ്നം കാണുന്നത്. അത് ശരിയോ തെറ്റോ എന്തോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പിന്മാറാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ അത് വീണ്ടും വീണ്ടും എന്നെ നാടകവും ഇതും എന്നെ മുന്നോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. അതെന്താന്ന് എനിക്കും അറിഞ്ഞൂടാ, ഞാനും അതിന്റെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴിപ്പോ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശരിയായ രീതിയിൽ മനസ്സിൽ പാഷൻ ഉണ്ട്, അത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരില്ല, പോയത് പോയി മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരും. മുന്നോട്ടുള്ള അക്കാഡമിയുടെയും അവിടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെയും കലാനയത്തിന്റെയും ഗ്രോത്ത് ഇപ്പോൾ പല ജനറേഷൻസ് ആയിട്ടും കാണുന്നുണ്ട്. ഇപ്പോ മകൾ ഹിദിബി അവതരിപ്പിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു അതിന്റെ ആ ഒരു പ്രോസസ് എത്രത്തോളം സ്ട്രെനുവസ് ആയിരുന്നു,
അപ്പൊ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്ന നാടകങ്ങൾ വീണ്ടും വരട്ടെ. സിനിമ എന്ന ആ ഒരു പ്രപഞ്ചത്തിൽ നിന്നും നാടകം വേറിട്ട് നിൽക്കുന്നു. ചില സമയത്ത് സിനിമ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഡയറക്ടേഴ്സ് എല്ലാം പറയും, ആ അധികം നാടകമൊന്നും വേണ്ട എന്ന് പറയും. മറന്നു പോകുന്ന ഒരു കാര്യം, ഈ നാടകമില്ലായിരുന്നെങ്കിൽ ഇന്ന് സിനിമ ഇല്ലായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം മറന്നുപോയതാണ്. നമുക്ക് വേറൊരു കാര്യം അറിയാം സാർ, നമുക്ക് വേറൊരു കാര്യം തിരിച്ചാൽ തന്നെ അറിയാം, അങ്ങനെ നാടകം വേണ്ട എന്ന് പറഞ്ഞ അവരെ പെർഫോമൻസിൽ അവരെ ചില എക്സ്പ്രഷൻസിൽ സ്വാഭാവികമാണ്. കാരണം നാടകം നമ്മുടെ ഒരു സ്റ്റേജിനകത്ത് അഭിനയിക്കുമ്പോൾ ഒരു നടൻ സാധാരണ പോലെ വളരെ ലൈറ്റ് ആയിട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് കാണിച്ചു ഒരിക്കലും എക്സ്പ്രഷൻ നമുക്ക് ഓഡിയൻസിലേക്ക് കിട്ടത്തില്ല. സ്വാഭാവികമായിട്ടും അവന്റെ ചലനങ്ങളിലും അവന്റെ എന്താ പറയാ അവന്റെ എക്സ്പ്രഷനിലൊക്കെ കുറച്ച് അതിഭാവത്വം വന്നു പോകാം. നമ്മൾ സിനിമയിൽ അത്ര ആവശ്യമില്ല. പക്ഷേ നാടകത്തിൽ നിന്ന് വരുന്ന ഓരോ നടനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവന്റെ മറ്റുള്ള അവരുമായിട്ടുള്ള വ്യത്യാസം. ജയതിച്ചേട്ടൻ, സിലേൻ സാർ, പിന്നെ ആരാ നെടുമുണി സാറ്, അങ്ങനെ എത്ര പേര്. നാടകം ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ ജീവിതം പോലും ജീവിതത്തിൽ പോലും നാടകങ്ങൾ. അപ്പൊ നാടകത്തിൽ ഇല്ലാത്തതൊന്നും സിനിമയിലില്ല. സത്യം പറ നാടകത്തിൽ ഇല്ലാത്തതൊന്നും മറ്റുള്ള ഒരു കലകളിലില്ല. എല്ലാത്തിലും നാടകം. ഇപ്പൊ കഥകളിൽ പോലും നാടകം ആവശ്യമല്ലേ. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ഫൗണ്ടേഷന്റെ ഒരു ഇതില് എന്റെ മോള് ഞാൻ എന്ന് പറഞ്ഞൊരു സോളോ പറഞ്ഞു, ഒരു മണിക്കൂറേ ഉള്ളൂ. അതും ഞാൻ പുതിയ മറ്റുള്ള നാടക പ്രസ്ഥാനത്ത് സഹകരിക്കുന്ന വ്യക്തികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് സുരേഷ് ശ്രീസ്ത എന്ന് പറഞ്ഞ പ്രൊഫഷൻ നാടകം എഴുതുന്ന അതി പ്രശസ്തനായ നാടകം അദ്ദേഹമാണ് മറ്റേ വെള്ളത്തോളിന്റെ കൊച്ചു സീത എന്ന് പറഞ്ഞ നാടക കവിത ഒരു നാടക എഴുത്തിലാക്കിയത്. സംവിധാനം ചെയ്യുന്നതും നാടകവേദിയിൽ വളരെ പ്രശസ്തനായ മനോജ്മാരാണ്. അതിന് പാട്ട് ചിട്ടപ്പെടുത്തിയത് പാടിയതും നമ്മുടെ കഥകളിയിലത്തെ അതിപ്രശസ്തനായ കോട്ടകൽ മോദി സാറാണ്. അതിന് അമ്മൂന് മോളക്ക് കഥകളി പറഞ്ഞു കൊടുത്തത് കലാമണ്ഡലം കൃഷ്ണകുമാർ സാർ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഡ്രാമയുള്ളത് കഥകളിയിലാണ്, ഏറ്റവും കൂടുതൽ നടൻ അഭിനയിക്കേണ്ടതും കഥകളിയിലാണ്. അപ്പൊ കഥകളിയിലും നാടകമുണ്ട്, നാടകം ഇല്ലാണ്ട് ഒന്നുമില്ല ജീവിതത്തിൽ. എല്ലാ കലകളിലും ഇതുണ്ട്. ഒരു നാടക നടനായിരിക്കാം, നാടക നടൻ സിനിമയിലേക്ക് വരുമ്പോൾ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രശ്നം നാടക നടന് സിനിമയിലേക്ക് വരുമ്പില്ല. തീർച്ചയായിട്ടും അത് അതിൽ അത് അവന്റെ അഭിനയത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ബാക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ അവന്റെ ആ ഡയലോഗ് പ്രസന്റേഷനിലും അവന്റെ ആ ഒരു മുഖത്തിലെ ആ ഒരു എക്സ്പ്രഷനിലും അവൻ ഇതിലൊന്നും അത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ ഒരു പരിധി വരെ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ജയചേട്ടനായാലും മറ്റുള്ള നടന്നു വരുന്ന വ്യക്തികളായാലും ഒന്നും വേണ്ട. വിജയരാഘവൻ എന്ന് കണ്ടപ്പോൾ നോക്കൂ, സായിക്കുമാറിനെ നോക്കൂ, അവരുടെയൊക്കെ ഡയലോഗ് അവരാ ഡയലോഗ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഡയലോഗുകൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പരിധി വരെ ഒരു ചെറിയൊരു നാടകത്തിൽ ഉള്ള നാടകവുമായിട്ട് ഒരു ബന്ധം ഉള്ള നടന്മാർ വളരെ സിനിമയിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം ശോഭിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പൊ നമ്മള് ഫൗണ്ടേഷന്റെ കീഴില് ആക്ടിങ് ക്ലാസ്സും ഇതൊക്കെ ചെയ്യാൻ വീണ്ടും ഞങ്ങൾ തുടങ്ങാൻ അക്കാഡമിയുടെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് സിനിമയുടെ നാടകം എന്ന് പറഞ്ഞാൽ പക്ക നാടകത്തിന്റെ അഭിനയം മാത്രമായിട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ സിനിമയും നാടകവും എല്ലാ രീതിയിലുള്ള ഒരു അഭിനയിക്കാവും പറ്റുന്ന ഒരു മോൾഡിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ബോഡി ലാംഗ്വേജിലായാലും എല്ലാത്തിലും അത് ഒരു മനുഷ്യനെ എങ്ങനെ രൂപപ്പെടുത്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. നാടകം മസ്റ്റ് ആണ്. കുറച്ചു കാലെങ്കിലും ഒരു പുതിയ കല എന്താ പറയാ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരു നാടകമായിട്ട് ഇത്തിരി ബന്ധം ഉള്ളത് ഒരു സ്റ്റേജിൽ കുറച്ചു നാളെങ്കിലും ഒരു പെർഫോം ചെയ്യാവുന്നത് മറ്റുള്ള സിനിമയ്ക്ക് പോയാലും എവിടെ പോയാലും അത് വളരെയധികം ഗുണകരമായി. ഇപ്പൊ നോക്കൂ, ഹിന്ദിയിലായാലും ഇന്ത്യയിലൊക്കെ വളരെയധികം പ്രശസ്തമായ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തമായ നടന്മാരെല്ലാം നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അല്ലേ. നാടകം ഒരു അത് ഉൾക്കൊണ്ട് അഭിനയിക്കും നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു ലെജൻഡ്, അതിൽ കുറഞ്ഞൊരു വാക്കില്ല കലാമണ്ഡലം കൃഷ്ണൻ നായർ സാർ. അതിനുശേഷം ആ ഒരു ലെജൻഡിന്റെ ഒരു ഡ്രീമിനെ മുന്നോട്ട് കൊണ്ടുപോയാണ് സാർ പപ്പേട്ടനും അത് ചെയ്തിട്ടുണ്ട്, മകളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ നാടകം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ദാറ്റ് പാഷൻ, അതിനെ ഓവർ എ കപ്പ് ഓഫ് ടീ സല്യൂട്ട് ചെയ്യുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് വി ലുക്ക് ഫോർവേർഡ് ടു ഹിയർ ഫ്രം യു മോർ. കാരണം ഇനി വരുന്ന കലാനിലയത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാഷൻ ഫോളോ ചെയ്യുന്ന, നാടകത്തിന് ഇഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ നാടകമില്ലാതെ ജീവിച്ചു പോകുന്ന കുറേ അധികം ആൾക്കാർ നാടകത്തിനെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു സത്യം മനസ്സിലാക്കി അവർക്ക് എത്താൻ സാധിക്കട്ടെ. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ് ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു. അപ്പൊ നന്ദി പറയാതെ തോന്നി എന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ക്ഷണിക്കാനും എന്നെ രണ്ട് വാക്ക് പറയാനും